പെണ്ണ് കാണാൻ വന്നതാ. എനിക്കറിയായിരുന്നു ഗോപിയേട്ടൻ വരുമെന്ന്. ഞാൻ ഒരുങ്ങിട്ട് വരാം. അയ്യേ, ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ലേ. ഞങ്ങളോ? ആ, മുതലാളിക്ക് പെണ്ണ് കാണാനേ. ആരെ? എന്നെ. നമ്മൾ തന്റെ സഹോദരിയുടെ കല്യാണം ഉറപ്പിക്കാൻ വന്നതാണ് നമ്മളുടെ അനിയന് വേണ്ടി. ഇതൊന്നും നമ്മൾ കമ്മത്മാരുടെ ആചാരമല്ല, മറിയാതെയുമല്ല. ഒരു കോയമ്പത്തൂർ സ്ഥലം എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് താല്പര്യമില്ല. സ്ഥലം വിട്ടണം. അതിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ മോളെ? അമ്മ വിഷമിക്കാൻ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇന്നലെ നമ്മളും സെക്രട്ടറി സാറുമായി ചെറുതായിട്ട് ഒന്ന് ഒടുക്കി. അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ പലഹാരമായിട്ട് വന്നത്. ദയവ് ചെയ്ത് നമ്മളെ കേൾക്കാൻ കൊടുക്കണം. നമ്മളുടെ അണിയന് അമ്മയുടെ മകൾ രേഖയെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്ക് അത് നടത്താൻ കൊടുത്തു. താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? അത് പറയേണ്ടത് മാഡമല്ല, രേഖയാണ്. നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് അങ്ങ് പാലക്കാട് എത്തണം. ഇവൾക്ക് ഓഫീസിലും ഓഫീസിൽ പോകുന്നു. ഒന്ന് നിൽക്കാൻ കൊടുക്കൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കുഴപ്പക്കാരനല്ല നമ്മളുടെ അനിയൻ. കാണാൻ സുന്ദരൻ, നല്ല തറവാടി, തങ്കപ്പെട്ട സ്വഭാവം. പിന്നെ കാൽ കുടിക്കില്ല, സിഗരറ്റേ വലിക്കില്ല, പൊടിയെ വലിക്കില്ല, കഞ്ചാവ് വലിക്കില്ല, അയാൾ മുറുക്കില്ല. നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയ ഭാഗ്യമാണ് അയാൾ. നിധിയാണ് നിധി. പിന്നെ ആരുടെ അനിയനാണ് അമ്മേ? മോശം പറമോ. നിങ്ങൾ ചേട്ടനും അനിയനും ഒരു ഗുണമുണ്ട്, പരസ്പരം നല്ലതേ പറയൂ. പക്ഷെ അത് ബാക്കിയുള്ളവർക്കും കൂടി തോന്നണം. നിങ്ങളുടെ അലവലാതിയായ അനിയനെ ഞങ്ങൾക്ക് വേണ്ട. നമ്മൾ കമ്മത്മാർ സ്ത്രീകളെ വളരെ അധികം ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മളുടെ അണിയനെ അൽബലാദി എന്ന് വിളിച്ച നാക്ക നമ്മൾ അറിഞ്ഞ് 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 സാമ്പാറിലിടാൻ കൊടുക്കും. ഭീഷണിപ്പെടുത്താണോ? വെറുതെ അല്ലോ തന്റെ ഭാര്യ ഡിവോഴ്സ് വാങ്ങി സ്ഥലം വിട്ടത്. തനിക്ക് അസൂയാണ്, കുസുമ്പ്. നേരത്തിന് കല്യാണം കഴിക്കാത്തതിലുള്ള വിമ്മിഷ്ടമാണ്. മര്യാദക്ക് സംസാരിക്കണം. തനിക്ക് എന്ത് മര്യാദ? ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം. നമ്മളുടെ അണിയൻ ഇവൾക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവളെ കെട്ടിയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കെട്ടിക്കും. താൻ നോക്കിക്കും. അതൊരിക്കലും നടക്കാൻ പോണില്ല. ഒരിക്കലും നടക്കില്ല, പക്ഷെ ഒരു മാസത്തിനുള്ളിൽ നടക്കും. 30 ദിവസത്തിനുള്ളിൽ നടക്കും. നമ്മൾ നടത്തും. പറട്ടെ മുനിസിപ്പാലിറ്റി മാഡം. അണ്ണു, എന്താണ് മണ്ടത്തരമാണി പറയാൻ കൊടുക്കുന്നത്? ഇപ്പൊ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വെറും 30 ദിവസം കൊണ്ട് കല്യാണം കഴിക്കാൻ കൊടുക്കാൻ പറ്റുമോ? നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെ പറ്റി വളരെ വളരെ മോശമായി സംസാരിച്ചപ്പോൾ നമ്മളുടെ നിയന്ത്രണം പോയി. താൻ നമ്മളെ തോൽപ്പിക്കാൻ കൊടുക്കരുത്. തന്റെ കയ്യിലാണ് ഇപ്പോ നമ്മളുടെ അഭിമാനം. നമ്മളുടെ കയ്യിലോ? നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? താൻ അവളെ പ്രേമിക്കാൻ കൊടുക്കണം. അന്നു നമ്മൾ അവളെ കണ്ടപ്പോൾ മുതൽ പ്രേമിക്കാൻ കൊടുത്തോണ്ടിരിക്കല്ലേ. ബൈക്കിൽ മാള പൊട്ടിക്കാൻ വന്ന കള്ളന്മാർ പോലെയല്ല പ്രേമിക്കാൻ കൊടുക്കണം. അത് ശരി. ഒരാൾ പിന്നാലെ വരുമ്പോൾ മുന്നാലെ പോണ പെൺകുട്ടിക്ക് മനസ്സിൽ പതുക്കെ പതുക്കെ പെർണയം വിടർന്നു. അതെങ്ങനെ മുതലാളി? അത് താൻ അറിയണ്ട. താൻ മാറി നിൽക്കാം. ചായ ചായ കൊണ്ടുപോയി സുട്ട് തന്നെ. നമ്മളുടെ ഹോട്ടലിൽ ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ വന്നവർ പിണ്ണയും പിണ്ണയും അവിടെ വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആൾക്കാരുടെ മനസ്സറിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ രുചി അറിഞ്ഞ് ഓരോന്ന് 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 ഇട്ടുകൊടുക്കണം. അതാണ് പറഞ്ഞത്. അതെ, സ്ത്രീ വിഷയത്തില് മുതലാളി ഒരു പൂവൻ കോഴിയാണ്. അത് തനിക്ക് എങ്ങനെ അറിയാം? അറിയാത്ത കാര്യങ്ങൾ തല ഇട്ടേ തന്റെ തല കൊണ്ടു. ഈ രുചി അറിഞ്ഞ് പ്രേമം വെളമ്പുന്നത് എങ്ങനെ? താനൊരു പാട്ട് പാടണം. അത് കേൾക്കാം. പാട്ട് പാടാനോ? നമ്മളോ? ഏടോ, പെർണയത്തിനും പാട്ടിനും ഭയങ്കര ബന്ധമാണ്. താനൊരു പാട്ട് പാടാനോ? നമ്മൾക്ക് പാട്ട് പാടാൻ അറിയില്ല. പാട്ട് പാടാൻ നമ്മൾ പഠിപ്പിക്കാൻ കൊടുക്കണ്ടോ? നമ്മൾ പറയുന്നത് പോലെ താൻ പറഞ്ഞാൽ മതി, അത് പാട്ടാണ്. അറ ഗോപി, താൻ ഒരു ഹാർമോണി പഠിച്ച കുറച്ച് ഗിത്താർ ഇത്തിരി ഒരു അഞ്ചാറ് തബല കൂടെ. എന്തിനാ അവിയൽ ഉണ്ടാക്കാൻ? അല്ലടോ കഴുത കുറങ്ങ, അവളെ വളയ്ക്കാനാണ് വളയ്ക്കാൻ. എന്തായാലും അവളുടെ കർണക്കുറ്റി നോക്കി തിരിച്ചുരടി കൊടുക്കാൻ മോശമായി. എടോ കേട്ടിട്ടല്ലേ, നാറി മർദ്ദനം പാപം. അമ്മ നാറിയാണ്, സഹോദരി നാറിയാണ്, ഭാര്യ നാറിയാണ്, കാമുകി നാറിയാണ്, പെണ്ണുങ്ങളെല്ലാം നാറുകളാണ്. ഇതെനിക്കറിയില്ലായിരുന്നാ പെണ്ണുങ്ങളൊക്കെ നാറുകളാണെന്ന്. ആ നാറി അല്ലടോ നാറി. പിന്നെ നാരികൾ, സ്ത്രീകൾ. എത്രയോ തിരിച്ചടികൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വാങ്ങിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അടിയും അങ്ങനെ കണ്ടാൽ മതി. തനിക്ക് ശരിക്ക് വേദനിച്ച. പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു, ഒരു തരം നല്ല സുഖമുള്ള വേദന. വേദനയ്ക്ക് സുഖോ? ഇത്രയൊക്കെ അടി കൊണ്ടിട്ടും എനിക്ക് കിട്ടിയിട്ടില്ലോ സുഖം. അങ്ങനെ ഒരു വേദനയുണ്ട്. നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. അന്നു ഈ ഒരടിയുടെ കുട്ടബോധം അവളെ വേട്ടയാടാൻ തുടങ്ങും. പതുക്കെ പതുക്കെ അതൊരു പ്രണയമായി മാറാൻ കൊടുക്കും. ഇനി പതുക്കെ പതുക്കെ പോകാനൊന്നും നേരമില്ല. നമ്മൾ പറഞ്ഞ കാലാവധി ഇന്ന് തീരും.
നമ്മൾക്കൊരു എക്സ്റ്റൻഷൻ ചോദിക്കാൻ കൊടുത്താലോ? ഒരു 15 ദിവസം കൂടി. 15 ദിവസമല്ല 15 മാസം കൊടുത്താലും ഇത് നടത്താൻ പോകുന്നില്ല. നാറി വിഷയത്തിൽ താൻ വളരെ വളരെ പുറകിലാണ്. നമ്മൾക്ക് മാർക്കാൻ പറ്റണില്ല. എന്നാ പിന്നെ ഒരു മാർഗം ഉണ്ട്. എന്താണ് മാർഗം? ഇനി ആ മാർഗം പറഞ്ഞ മുതലാളിമാരെന്നെ തടയോ? തടയില്ല, പറയാൻ കൊടുക്കണോ? അമ്മയാണ് സത്യം, തന്റെ അമ്മയാണ് സത്യം. എന്നാ പിന്നെ ഞാൻ അവളെ പോയി ഇങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് ഗണപതി ഈ മാറണമെന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. വരൂ വരൂ, വരാൻ കൊടുക്കണം. ഇരിക്കാൻ കൊടുക്കും, ഇരിക്കാൻ കൊടുക്കും. പാട്ട് പാടി പുറകെ നടന്ന അവള് മൂക്കും കുത്തി വിഴന്ന് ആരുടെ മണ്ടയിൽ ഉദിച്ച ബുദ്ധിയാ? സേട്ടന്റെ. ഓ, ഗാനരചനയും സംഗീത സംവിധാനവും ഒക്കെ നിർവഹിക്കാൻ കൊടുത്തത് സേട്ടനാണ്. പാട്ട് കൊള്ളാം. പക്ഷേ സിറ്റുവേഷൻ ഏറ്റില്ല. നമ്മൾക്ക് ആനന്ദ ഭൈരവിൽ ഒരു പിടിപ്പിച്ചാലോ ദേവ, നല്ല രസമായിരിക്കും. ഇനി എങ്ങും പിടിക്കാനും കൊടുക്കാനും നമ്മളില്ല. അതെ, കുടിക്കാനായിട്ട് ചായ എടുക്കട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ വട്ടുണ്ടോ? എന്താ പിന്നെ കാപ്പി എടുക്കാം? മാഡം ചൂടായിരിക്കുന്നത് കണ്ടില്ലേ, തണുത്തത് എന്തെങ്കിലും കൊടുക്കണോ? എന്നാ പിന്നെ ഫ്രിഡ്ജിന്ന് ഐസ് തന്റെ തലയിൽ വെച്ചാൽ മതി, ബുദ്ധി വരും. മാഡം പറയാൻ കൊടുക്കും. 30 ദിവസം കൊണ്ട് കല്യാണം നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ട് എന്തായി? ഇയാളെ ഇഷ്ടം നടന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വെല്ലുവിളിച്ചു പോയതാണ്. നമ്മൾ തോട്ടു, നിങ്ങൾ ജയിച്ചു, സമ്മതിച്ചു. ഒരു കോംപ്രമൈസ് ആക്കിട്ട് അവരെ നമ്മൾക്ക് തരാൻ കൊടുത്തൂടെ? നോ പറയരുത്, അത്രക്ക് ഇഷ്ടമായി പോയത് കൊണ്ടാണ്. ആർക്ക്? ഇയാൾക്ക്. വാസി വൈരാഗ്യം മറന്ന് ഈ കല്യാണം നടത്താൻ കൊടുത്തുകൂടെ? ഇയാൾ ആ കുട്ടിയെ പൊണ്ണുപോലെ നോക്കും. ഇനി സ്വത്ത് പോറെങ്കിൽ നമ്മളുടെ സ്വത്ത് കൂടെ കൊടുക്കാം. ആ കുട്ടി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അത് ഉറപ്പാണ്. രേഖ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടി അല്ല. പെൺകുട്ടിയല്ലേ? ഞാനത് എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും? അതെ, കൊങ്ങിണി പറഞ്ഞവർ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. കൊങ്ങിണി അറിയോ? ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നമ്മൾക്ക് അറിഞ്ഞെടുത്തോളം മതി. ആ കുട്ടി ഏതാ ജാതി എന്നറിയോ? ജാതിയിൽ നമ്മളെക്കാൾ താഴെയാണെങ്കിലും ഹിന്ദു അല്ലേ, അത് മതി. ആ കുട്ടി ഹിന്ദു അല്ല, ക്രിസ്ത്യാനിയാണ്. എനിക്കൊരു സഹോദരൻ മാത്രമേ ഉള്ളൂ കൂടപ്പുറപ്പായിട്ട്. അവളെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ സഹോദരനെ കുറിച്ച് അറിയണം. സാറെന്ത് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോണം? നല്ല പാർട്ടിയാ സാറേ. എന്താ ഞാൻ ഇന്നലെ പറഞ്ഞ ആളെ ഇപ്പൊ ടി വി കാണാം. സാറേ വാ. സാറെന്താണ് ആഗ്രഹിച്ചു മല തുടങ്ങി ഇരുമ്പെല്ലാം കൂട്ടിട്ട്? എവിടെ സാറാ ടി വി ഒന്നും? ചേച്ചി ചേച്ചി, അല്ല ലക്ഷ്മി ഒന്നും വിളിച്ചേ മോളെ. ആ ടി വിയിലും നോക്കിയേ, ഇനി ചെറുക്കനെ കണ്ടില്ല എന്നുള്ള പരാതി പറയരുത്. ഇത് മാറ്റിയാ മനോരമ ചാനൽ ഒന്ന് വെച്ചേ. പിന്നെ നേരത്തെ പറയണ്ടേ? ഞാൻ പറഞ്ഞ പയ്യനിപ്പോ ടി വിയിൽ വരും. കോളേജിലെ പ്രോഗ്രാമിന്റെ ജഡ്ജാ, ലെക്ചറർ അല്ലേ? ആ നീലവരെ അവന്റെ ശ്രദ്ധ മുഴുവൻ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയിലായിരുന്നു. എങ്ങനെയുണ്ട് പയ്യൻ? ഞാൻ കണ്ടില്ല. സുരേഷ് സാർ കണ്ടില്ലേ? പിന്നെ നന്നായിട്ടുണ്ട്. ആ അതാ, എന്താ കുട്ടിയുടെ പേര്? എങ്ങനെ ആ ഡാൻസ് ചെയ്ത കുട്ടിയില്ലേ, സൂപ്പർ പെർഫോമൻസാ. എനിക്കൊന്ന് ആലോചിച്ചാലോ, നല്ല മാച്ച് ആയിരിക്കും. ആദ്യം ഈ കുട്ടിയുടെ കാര്യം നടക്കട്ടെ, നാളെ ചെറുക്കൻ വരും പെണ്ണ് കാണാൻ. നമസ്കാരം, ഇതാണ് ചെറുക്കൻ, പേര് കൃഷ്ണകുമാർ. ഹായ്, ഒരു താങ്ക് യു. താങ്ക് യു ചേച്ചി. തീയതി നിശ്ചയിച്ചോ? ഇതങ്ങ് ഉറപ്പിക്കേണ്ടി വരും. ഓ, ഞാൻ ഏറ്റു.